वेलकम टू विके एजुकेशन ऑडियो पीएससी കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ രചിച്ച ചെറുകഥകളുടെ സമാഹാരം ഏതാണ്? സല്യൂട്ട്. മാതൃക ഉത്തരവാദിത്വ ടൂറിസം ഗ്രാമമായി പ്രഖ്യാപിച്ച കേരള ഗ്രാമം ഏതാണ്? കോട്ടയം ജില്ലയിലെ ഐമനം. കേരളത്തിലെ ആദ്യ NCC നേവൽ ട്രെയിനിങ് സെൻറ്റർ നിലവിൽ വരുന്ന സ്ഥലം ഏതാണ്? ആക്കുളം, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ മയ്യിൽ. ജമ്മുകാശ്മീരിൽ ക്രിക്കറ്റ് അക്കാദമി ആരംഭിക്കുന്ന മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാരാണ്? സുരേഷ് റൈന. ഇന്ത്യ ഹാപ്പിനെസ് റിപ്പോർട്ട് 2020 ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണ്? മിസോറാം. ലോകബാങ്കിൻ്റെ ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻഡെക്സ് 2020 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 116. ഇന്ത്യ സൊസൈറ്റിയുടെ ഏഷ്യ ഗെയിംസ് ചേഞ്ചർ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരനാരാണ്? വികാസ് ഖന്ന. സ്പെഷ്യൽ സെക്യൂരിറ്റി ഫോഴ്സ് ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. സുപ്രീംകോടതി ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആരാണ്? ജസ്റ്റിസ് R.F. നരിമാൻ. ഫേസ്ബുക്ക് ഇന്ത്യയുടെ ഗ്ലോബൽ ബിസിനസ് ഗ്രൂപ്പ് ഡയറക്ടറായ വ്യക്തി ആരാണ്? അരുൺ ശ്രീനിവാസ്. 200 ബില്യൺ ഡോളറിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നേട്ടം കൈവരിച്ച ആദ്യത്തെ ഇന്ത്യൻ കമ്പനി ഏതാണ്? റിലയൻസ് ഇൻഡസ്ട്രീസ്. കോസി റെയിൽ മഹാസേതു പാലം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? ബീഹാർ. ആമസോൺ വോയിസ് അസിസ്റ്റൻ്റ് സംവിധാനം അലക്സയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സെലിബ്രിറ്റി വോയിസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട ബോളിവുഡ് നടനാരാണ്? അമിതാഭ് ബച്ചൻ. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായി രണ്ടാം വട്ടവും നിയമിതനായ നേതാവ് ആരാണ്? ഹരിവംശ് നാരായൺ സിംഗ്. ലോകബാങ്കിൻ്റെ ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻഡെക്സ് 2020 ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യമേതാണ്? സിംഗപ്പൂർ. 2020 ലോക ഓസോൺ ദിനം ആചരിച്ച ദിവസം ഏതാണ്? സെപ്റ്റംബർ 16. ഫിഫ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമേതാണ്? ബെൽജിയം. യൂട്യൂബ് പുറത്തിറക്കുന്ന ഷോർട്ട് വീഡിയോ ആപ്ലിക്കേഷൻ ഏതാണ്? യൂട്യൂബ് ഷോർട്സ്. എ പ്രോമിസ്ഡ് ലാൻഡ് എന്ന പുസ്തകം ആരുടേതാണ്? ബരാക് ഒബാമ.